മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത ബീഡി തൊഴിലാളി. കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ആ വ്യക്തി ആരാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം എനിക്കൊപ്പമുണ്ട്. ശ്രീ ജനാർദ്ദൻ ആണ്, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ജനാർദ്ദൻ ഏട്ടാ, 2 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. എന്താ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത്? തീരുമാനം എടുക്കാൻ കാരണം എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇത് കൊടുത്തത്. വ്യാഴാഴ്ച രാത്രി പിന്നെ ഇത് വാർത്തയിൽ ഇങ്ങനെ ഒരു ഡോസ് വാക്സിന് 400 രൂപ വില നിശ്ചയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി അന്നേരം പിന്നെ മുമ്പ് പറഞ്ഞ പ്രഖ്യാപനം സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ വാർത്ത കേട്ടാൽ മുഖ്യമന്ത്രി മാറ്റിപ്പറയോ കൊടുക്കൂല എന്നോ പറയുന്നുള്ളൊരു ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി ആ പറഞ്ഞ വാക്ക് മാറ്റൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാലോ എനിക്ക് ഒരു ഭയങ്കര ഒരു എനർജി കിട്ടി. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എങ്ങനെയാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ബാങ്കിൽ എൻ്റെതും എൻ്റെ ഭാര്യേൻ്റെയും കുറച്ച് പൈസ അക്കൗണ്ടിലുള്ളത് ഓർമ്മ വന്നു. അപ്പോൾ അന്ന് രാത്രി അന്നേരം അത് രാത്രി 10 മണിയായി. അപ്പോൾ രാത്രി അന്നേരം പിന്നെ എന്തെങ്കിലും തീരുമാനിച്ച് അപ്പാട് നടപ്പിലാക്കണം എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അന്ന് രാത്രി ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുമില്ല. ഉറങ്ങിയിട്ടുമില്ല, ഉറക്കം വരും. ഓ, ഇത് മാത്രമായിരുന്നു മനസ്സിൽ, മാത്രം എങ്ങനെയെങ്കിലും ഇത് നടപ്പിലാക്കണം എന്നുള്ളത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എങ്ങനെയെങ്കിലും ഞാൻ ബാങ്കിൽ എത്തിയിട്ട് സംഗതി പറഞ്ഞു. സംഗതി പറഞ്ഞേരം ബാങ്കുകാർ പറഞ്ഞ് എൻ്റെ അവസ്ഥയെല്ലാം ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ബാങ്കുകാർ പറഞ്ഞ് നിങ്ങൾ മുഴുവൻ കൊടുക്കണ്ട, എന്തെങ്കിലും നിങ്ങളെ പേരിലവിടെ നിലനിർത്തിയിട്ട് ബാക്കി നിങ്ങൾ ഇതിൽ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടും, സമാധാനം കിട്ടും. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ ശരിയാക്കിയതാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയും ആയിട്ട് കൊടുത്തുവിടുന്നു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനൊരു പണ്ടേ ഒരു ഏകാന്ത ജീവിയാണ്. പബ്ലിസിറ്റി എല്ലാം ആയിക്കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത നശിക്കും. ഞാൻ ഭാര്യയില്ലാതെ എൻ്റെ സങ്കടത്തിൽ അധികം കണ്ണൂരെല്ലാം കറങ്ങിയിട്ട് നേരം കൂട്ടുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി തികച്ചും രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് ശേഷം ഒരു 10-11 മണിയാകുമ്പോഴേക്ക് 1000 കൂടി ആക്കും. അതെ, ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഒരു ബീഡിത്തീർപ്പ് തൊഴിലാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബീഡിത്തൊഴിലാളിയെ സംബന്ധിച്ച് എത്രത്തോളം വരുമാനം ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ബുദ്ധിമുട്ടാവും, എങ്കിൽ പോലും ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ബുദ്ധിമുട്ടാവില്ലേ ശരിക്കും? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം തന്നെ ഞാൻ ഈ പൈസ മാസങ്ങളായിട്ടാണ് ബാങ്കിലുള്ളതാണ്. അപ്പോൾ പൈസ ബാങ്കിലുണ്ടായിട്ട് അന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ഓക്സിജൻ കിട്ടാണ്ടും അല്ല ആളിങ്ങനെ കഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന കൂട്ടറും കോടിക്കണക്കിന് ആസ്തിയുള്ള കൂട്ടറായിരുന്നു. അപ്പോൾ ഈ പൈസ ഉണ്ടായിട്ടും അവർ ഈ ഒരു പ്രാണവായുവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഒരു കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു സംവിധായകൻ ഒരു കുപ്പിവെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലെന്നേരം വരുന്നു. അപ്പോൾ ഈ പൈസ ഇങ്ങനെ ഉണ്ടായിട്ടും കുന്നുകൂടിയിട്ട് വെച്ചിട്ട് എന്നാൽ നമ്മൾ ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയല്ലേ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഭരണകൂടവും മറ്റേ നമുക്ക് എല്ലാം ഉണ്ടാവും. ഞാനിപ്പം വീട് ഇറക്കുന്ന കർഷകർ നെല്ലുണ്ടാക്കുന്ന ഇതെല്ലാം ജനങ്ങൾ ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഭക്ഷണം തരുന്ന കർഷകനും പിന്നെ വീട് ഇറക്കുന്ന ഞാനും കോവിഡിന് ഇരയായിട്ടും മരിച്ചു കഴിഞ്ഞാലും പിന്നെ ഈ ലോകത്തിൻ്റെ കാര്യം. പക്ഷേ ജനേട്ടാ, ഒരു കാര്യം എന്ന് പറഞ്ഞാലേ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ല എന്നുള്ളതാണ്. അതെ, അത് ശരിയാണ്. പക്ഷേ എനിക്ക് എനക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ജനങ്ങളെ മനസ്സിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഈ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നില്ല, ഏകാന്തതയാണ് ഇഷ്ടപ്പെടുന്നത്, എന്താ അങ്ങനെ ഒരു ഇതിലേക്ക് പണ്ടോട്ട്? എങ്ങനെയാണോ, ഞാൻ പണ്ട് എനിക്ക് കേൾവിക്കുറവ് പണ്ടേ ഉണ്ട്. അപ്പോൾ എൻ്റേതായ പിന്നെ 5-5ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസം തികച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു മേഖല ചെന്ന് കഴിഞ്ഞാലും ഒരു വായനശാല ഉണ്ടാവും. വായനശാലയിൽ നിന്ന് പരമാവധി എന്നാൽ വായിക്കാൻ കിട്ടുന്ന എല്ലാം വായിക്കും, നല്ലതും വായിക്കും ചീത്തയും വായിക്കും.
അതിൽ നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളും, ചീത്ത അങ്ങ് തള്ളും. അപ്പം അങ്ങനെയുള്ള ആ ഒരു വായിച്ചറിവ് എനിക്ക് ഉണ്ട്. ആ അറിവിലൂടെയാണ് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ട് നല്ല നിലയിലെത്തിച്ചത്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യം എനിക്ക് ഇപ്പോൾ പറയാം. ഇതിലിപ്പോൾ ബാങ്കിൽ ഇനി വല്ലതും ബാലൻസ് ഉണ്ടോ? ഇനി അങ്ങോട്ട് മുന്നോട്ടൊക്കെ പോകണം. ബാങ്കിലിപ്പോൾ പിന്നെ 850 rupees ഉണ്ട്, ആകെ ബാക്കിയുള്ള അതാണ്. പക്ഷേ എനിക്ക് പിന്നെ അത് 3-4 months ഉണ്ടായിട്ട് എനിക്കതിൻ്റെ ഓർമ്മയില്ല. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഈ ഒരു പ്രശ്നം വന്നേരാ എനിക്ക് ഓർമ്മ വന്നു. കാരണം ഞാൻ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഭാര്യയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഇപ്പോൾ 100 രക്തം എടുത്ത് കൊണ്ട് തന്നാലും എനിക്ക് ഒരു സന്തോഷം കിട്ടില്ല. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ, അവർക്ക് വേണ്ടിയിരിക്കുന്നു. അവരും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം, പക്ഷെ അവരില്ല, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഒരു ദുഃഖത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ പൈസേനെ കൊണ്ട് എന്ത് സന്തോഷം. ഇപ്പോൾ ഈ ആകെയുള്ള സന്തോഷം ഈ വീട് കരച്ചിട്ട് കിട്ടുന്ന ആ പൈസേനെ കൊണ്ട്. അത് തന്നെ 1000 rupees ആഴ്ച കിട്ടും. അതിൽ ചിലവ് ആയിട്ട് വരുവാന്ന് പറഞ്ഞാൽ 500 rupees അടുക്കേ വരും, ബാക്കി പിന്നെയും മെച്ചാണ്. അപ്പോൾ ഇപ്പം വാക്സിൻ എടുത്തിട്ടുണ്ടോ? വാക്സിൻ ഒന്ന് എടുത്ത്, ഇനി ഒന്ന് 1 month കഴിഞ്ഞ് ഇനി ഒന്നും കൂടി എടുക്കണം. ഇപ്പോൾ ഈ വാക്സിൻ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജനാർദ്ദനാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. പല ആളുകളും അത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചയൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ജനാർദ്ദൻ ഇങ്ങനെ കാശ് കൊടുത്തു, ഇപ്പോൾ എന്തായാലും ആളുകളൊക്കെ അറിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി ഇത് കൊടുക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരോട് എന്താ? അവരോട് പറയാൻ, ഈ നമ്മൾ ഈ മഹാമാരിയിൽ നമ്മളുണ്ടെങ്കിൽ മാത്രമേ പൈസയും സമ്പത്തും മറ്റേ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വീടിറക്കുന്ന കർഷകൻ, പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ ഫാക്ടറി തൊഴിലാളി ഫാക്ടറിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കോവിഡ് ബാധിച്ച് മരിച്ചാൽ ഈ അവരെ എല്ലാ അക്കൗണ്ടിൽ നിന്ന് പിന്നെ 10,000,000 to 20,000 ഉറുപ്പി ഉണ്ടാവും. പക്ഷെ അതിനെക്കൊണ്ട് അവർക്കെന്ന കാര്യം? അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മഹാമാരിനെ തുരത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നതാണ് എൻ്റെ. ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോഴേ സ്വാഭാവികമായിട്ടും മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആരെങ്കിലും ചോദിച്ചോ അച്ഛാ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ, എന്നിട്ട് അടുത്താ പോരായിരുന്നോ തീരുമാനം എന്ന് ചോദിച്ചില്ലേ ആരും? അളയം കൂടി ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ, എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയ ഞാൻ പിന്നെ എനിക്ക് വിശ്രമമുണ്ട്. തീരുമാനം തന്നെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കില്ല, നല്ലത് എടുക്കുന്നു, അത് ഒക്കെ അറിയാം. അപ്പോൾ അച്ഛൻ്റെ സന്തോഷം എങ്ങനെ നടക്കും? അവരും ഹാപ്പിയാണ്. അവരും ഹാപ്പിയാണ്. ഇതിലിപ്പം നേരത്തെ പറയണ്ടായി, മുഖ്യമന്ത്രി എങ്ങാനും ഇനി ഒരു തീരുമാനം മാറ്റിപ്പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ജനാദേശം എടുത്തതെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ഉള്ള ഇഷ്ടം മാത്രമാണോ അല്ലെങ്കിൽ ഒരു പൊതുവെ മൊത്തം മാനവരാശിയോടുള്ള ഒരു സ്നേഹം മനസ്സിൽ വെച്ചിട്ടാണോ? ഒരു 50% കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് വെച്ചാൽ മാനവ സ്നേഹം ഉണ്ടെങ്കിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയും. അല്ലാണ്ട് വി സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് ഒരിക്കാകാൻ കഴിയില്ല. ചെന്നിത്തലക്കും കഴിയില്ല, കെ സുധാകരനും കഴിയില്ല, ചിലപ്പം വി എം സുധീരന് ചിലപ്പം കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയും. കാരണം പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആയ കൂട്ടത് മുഴുവൻ കോൺഗ്രസ് നിന്ന് ആണ് കമ്മ്യൂണിസ്റ്റായി വന്നത്. അവർ നല്ല മനസ്സുള്ള കൂട്ടർക്ക് ഇങ്ങനെ ആകാനേ കഴിയും എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇനിയും ഇത്തരം പ്രവർത്തികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കുക അല്ലേ? വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും മറ്റു തരത്തിലൊക്കെ സഹായം ഉണ്ടാവും. മറ്റു വിധത്തിലുള്ള സഹായം എനിക്ക്, ഞാൻ ആരോടും അങ്ങനെ സഹായം സ്വീകരിക്കില്ല. കഴിയുന്നതും അധ്വാനിക്കുക, അതിനെക്കൊണ്ട് മാത്രം ജീവിക്കുക. നമ്മുടെ കൃഷ്ണപിള്ള പറഞ്ഞ പോലെ കഠിനമായി അധ്വാനിക്കുക, അതിനെക്കൊണ്ട് മാത്രം ജീവിക്കുക. നമ്മളാൽ കഴിയുന്ന എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊരു ചെയ്യുക. അതാ അതിൽ നിന്നുള്ള ഒരു ആത്മസം. ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട്. പക്ഷേ ഇത് പബ്ലിസിറ്റി ആയുള്ള ഒരു മനോവേഷമുണ്ട്, എൻ്റെ ഏകാന്തത പോയി. ഇല്ല, സ്വാഭാവികമായിട്ട് ആളുകൾ അറിയേണ്ട കാര്യമല്ലേ അല്ലേ? ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ഈ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധിയായിട്ട് എന്നെ ഇങ്ങനെ തോന്നിപ്പിച്ചായിരിക്കും.
പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നത് സങ്കടത്തെക്കാൾ ഉപരി സന്തോഷം തന്നെയാണ്. ഞാൻ വളരെ സന്തോഷവാന. ആയിക്കോട്ടെ, എന്തായാലും പണി നടക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ഇതുപോലെ നല്ലതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ജനാർദ്ദന അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. മാനവ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനാർദ്ദനൻ മുന്നോട്ട് പോവുകയും ചെയ്യും. ക്യാമറമാൻ വിജിത്തുർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 കണ്ണൂർ.